ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദനഹാകാലം നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദനഹാകാലം മുഴുവൻ യേശു ആരാണെന്ന് നമ്മളെ വെളിപ്പെടുത്തുന്ന സുവിശേഷ വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. ഇന്നത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം, യേശുവും സമ്പ്രായക്കാരിസ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണാൻ പറ്റും. വളരെ നീണ്ട ഒരു സംഭാഷണം. ഇന്നത്തെ ബൈബിള് ആരംഭം തുടങ്ങുക, നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ആ തിരുവചനം കടന്നു വരും. സ്ഥാപയോഗന്നാന്റെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ പോകാതെയും യേശുവിൻ്റെ അടുത്തേക്ക് വരികയും യേശുവിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു, ധാരാളം ആളുകൾ സ്വീകരിക്കുന്നുവെന്ന് പരിസേർ പറയുന്നത് യേശു കേട്ടു എന്നാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറയുക. അതുകൊണ്ട് തന്നെ യേശു യൂദയായിൽ നിന്നും ഗലീലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഗലീലിലേക്ക് പോകുന്ന വഴി സമരിയ എന്ന പട്ടണത്തിലൂടെ യേശുവിന് പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിൽ ഈശോ വിശ്രമിക്കുന്ന സമയത്താണ് സമ്പ്രായക്കാരി സ്ത്രീ അങ്ങോട്ട് കടന്നു ചെല്ലുന്നതും ഈശോയോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു പശ്ചാത്തലം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഒന്നാമത്തെ സന്ദേശം മറ്റൊന്നുമല്ല, ഒരു മുൻവിധിയുമില്ലാതെ ഈശോയുടെ ലവ് ആൻഡ് കമ്പാഷൻ, ഈശോയുടെ കരുണയും സ്നേഹവും നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈശോയുടെ ലവ് ആൻഡ് കമ്പാഷൻ, ഈ കാര്യം നമ്മൾ ഇന്നത്തെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു സത്യം, യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം അത്ര നല്ല ബന്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒത്തിരി ദേഷ്യമുണ്ട്, അരിശമുണ്ട്, പരസ്പരം സ്നേഹിക്കാത്ത ആളുകൾ. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആരംഭം മുതലേ ഉള്ള കാര്യമാണ്. ഇസ്രായേൽക്കാർ വാഗ്ദാന ഭൂമിയിലേക്ക് ആ പ്രവേശിക്കുന്ന ആ സമയം മുതൽ ഈ പ്രശ്നങ്ങളുടെ ആരംഭിച്ചിരിക്കും. അതുപോലെ തന്നെ BC 538 ജെറുസലം ദേവാലയം പണിതപ്പം ഈ സമരിയാക്കാർ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ജെറുസലം ദേവാലയത്തിൽ കൊടുത്തപ്പോൾ യഹൂദരത് സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ശത്രുത വീണ്ടും വന്നു. നമ്മൾ പഠിക്കുമ്പം സമരിയാക്കാർക്കെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അവർ പഞ്ചഗ്രന്ഥി, നമ്മളെ ബൈബിളിലെ പഞ്ചഗ്രന്ഥിയിൽ കൂടുതൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മോശയെ ഒരു പ്രവാചകനായി അംഗീകരിച്ചിരുന്നു. ജീസസ് തീർച്ചയായിട്ടും അവരുടെ ഇടയിലേക്ക് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പുനരുത്ഥാനത്തിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ യഹൂദര് ജെറുസലം ദേവാലയം പണിതപ്പം അവർ സമരിയാരിലുള്ള വലിയ മലയിൽ വലിയൊരു ദേവാലയം പണിയുകയും അവിടെ ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ നമ്മൾ പൊതുവേ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചരിത്രം പഠിക്കുമ്പം സമരിയാക്കാരും യഹൂദരും തമ്മിൽ ഒത്തിരി പിണക്കത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം, ഒരു മുൻവിധിയുമില്ലാതെ ഈശോ സമരിയ എന്ന പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ സിക്കാർ എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ കിണറിൻ്റെ അരികിൽ പോയിരിക്കുന്നു. നമുക്കറിയാം ഈശോ യഹൂദനാണെന്ന് നമുക്കറിയാൻ പറ്റും, ഇവർ തമ്മിൽ പിണക്കമാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഒരു മുൻവിധിയുമില്ലാതെ യഹൂദനായ ഈശോ സമരായക്കാരിയായ ഒരു സ്ത്രീയോട് വളരെ സ്നേഹത്തോടെ, അടുപ്പത്തോടെ, കരുതലോടെ, കരുണയോടെ അവളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും എളിമയോടെ, വിനയത്തോടെ അവൾ കേൾക്കുകയും അവൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ചിത്രം. നമുക്കറിയാം
ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ഈ സ്ത്രീയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് വളരെ മോശമായി ജീവിച്ച ഒരു ജീവിത സാഹചര്യമായിരുന്നു ഈ സ്ത്രീയുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ ഈശോ ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ സ്ത്രീകൾ വെള്ളം കോരാനായിട്ട് കിണറ്റിൻകരയിൽ പോകുക രാവിലെയും വൈകുന്നേരവും. പക്ഷേ ദിവസത്തിൻ്റെ 6 മണിക്കൂർ ഉച്ച സമയത്താണ് ഈ സ്ത്രീ വെള്ളം കോരാൻ ചെന്നത്. കാരണം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കുകയും അധാർമികമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു ബൈബിൾ പണ്ഡിതന്മാർ. അങ്ങനെ വരുമ്പം അവളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവളോട് വെള്ളം ചോദിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പം തന്നെ നമുക്കറിയാം വളരെ നെഗറ്റീവായിട്ടുള്ള ഈ സാഹചര്യങ്ങളിലൂടെ ജീവിച്ച ആ സ്ത്രീയെയും കരുതൽ കൊടുത്ത് കരുണ കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈശോയുടെ ഏറ്റവും എളിമ നിറഞ്ഞ ഒരു സ്നേഹം. സ്നേഹമുള്ളവരെ, ഈ സമ്പ്രായക്കാരി സ്ത്രീയുമായി ഈശോ സംസാരിക്കുമ്പോഴാണ് ഈശോ ആരാണെന്നും ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. ജീവജലത്തിൻ്റെ ഉറവ എന്ന് പറയുമ്പം അത് ഈശോ മിശിഹായാണെന്ന്, ഞാനാണെന്ന് ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണെന്ന് ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ജീവിച്ചാലും നമുക്കറിയാം പണ്ട് കുർബാനയ്ക്ക് മുമ്പ് പോകുന്നതിന് മുമ്പ് ഈ ഒരു പാട്ടിൻ്റെ സാധാരണ രീതിയിൽ പള്ളിയിൽ നിന്നുമൊക്കെ പാട്ട് വെക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ എന്നൊക്കെയുള്ള ഈ സമ്പ്രായക്കാരിയായ സ്ത്രീയുടെ ഉപമയെ വെച്ചിട്ടുള്ള കവിതകൾ പാട്ടിൻ്റെ രൂപത്തിൽ പാടുന്നതും അല്ലെങ്കിൽ അത് നമ്മൾ കേൾക്കുന്നതുമായ പല സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈശോ ആരാണ് എന്ന് ഈ ധനകാലത്ത് വെളിപ്പെടുത്തുമ്പം ഞാൻ ജീവന്റെ ഉറവയാണ് എന്ന് ഈശോ സമുരായക്കാരി സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രം. സ്നേഹമുള്ളവരെ, ഇതൊന്നാമത്തെ സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പം മുൻവിധിയില്ലാതെ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന ഈശോയുടെ നല്ല മാതൃക നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു പേര് കേട്ട ഒരു സ്ത്രീയെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പരിഗണിക്കുകയോ സ്നേഹിക്കുകയോ സാധാരണ രീതിയിൽ സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് വലിയ സമ്പർക്കമൊന്നും വരില്ല. നമ്മുടെ ഈ പള്ളിയിൽ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവരിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അടുക്കാതെ അകലം സൂക്ഷിക്കുന്നവരാ നമ്മളെല്ലാവരും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്കറിയാം ഈ ഞായറാഴ്ച തമ്പുരാൻ തരുന്ന ധനകാലത്തിലെ ഒന്നാമത്തെ സന്ദേശം മുൻവിധിയില്ലാതെ ശത്രുവാണേലും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൻ്റെ ഒരു സാക്ഷിയാണേലും അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ അനുഭവിച്ച ജീവൻ്റെ ഉറവയായ ഈശോയെ അവർക്ക് കൊടുക്കാനായിട്ടൊന്നും ശ്രമിക്കാൻ ഈശോയെപ്പോലെ എനിക്ക് സാധിക്കണേ എന്ന് ഈ ധനകാലത്തിൽ ഇന്നത്തെ ഈ ഞായറാഴ്ച ഈശോയുടെ അതേ മാതൃക എനിക്കും തരണേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാനായി ഞാൻ പോകുന്ന ജോലിസ്ഥലമാകാം, എൻ്റെ വീടാകാം, എൻ്റെ ഷോപ്പാകാം, അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും ജീവൻ്റെ ഉറവിടം ഉറവ ഈശോ മിശിഹായ ആ ഈശോ മിശിഹായ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ജീസസ് എക്സ്പീരിയൻസ് എന്നിലുണ്ട്. ആ ജീസസ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഈശോ ഏകസത്യ ദൈവമാണ് എന്നുള്ള വലിയ ഒരു സത്യമാണ്. ഇപ്പം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സത്യം പ്രകോക്ഷിക്കുവാൻ ഈശോ നമ്മളെ ഒരുക്കുന്ന മനോഹരമായ ചിത്രം മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ഒരു ചിന്ത ഇന്നത്തെ സുവിശേഷം തരുന്നത് അത് ഇച്ചിരി കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരു ചിന്തയാണ്. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ സുവിശേഷ പ്രകോക്ഷക അല്ലെങ്കിൽ ഈശോയെ ആദ്യം പ്രകോക്ഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സമ്പ്രായക്കാരൻ സ്ത്രീയാണ്. ഈശോ ആരാണെന്നും ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അവരുടെ സംസാരം പോകുന്ന ജീസസിൻ്റെയും ഈ സമ്പ്രായക്കാരി സ്ത്രീയുടെയും സംസാരം പോകുന്നത് യഥാർത്ഥ അഡോറേഷൻ ആരാധന എന്താണ് എന്നുള്ള ടോപ്പിലേക്കാണ്. അങ്ങനെയാകുമ്പം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ഈശോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം
ടീച്ചർ എന്നാണ് വിളിക്കുക, ഗുരു എന്നാണ് അവൾ ഈശോയെ വിളിച്ചതെങ്കിൽ ഉടനെ തന്നെ അതിനൊരു ട്രാൻസാക്ഷൻ വരികയ, നീ ഒരു പ്രവാചകനാ, നീ ഒരു പ്രോഫറ്റാണ് എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോ വിളിച്ചു പറയുക, ജീവന്റെ ഉറവ ഈശോമിശിഹായാണെന്ന് അവളോട് പറഞ്ഞപ്പം അത് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കഴിവൊന്നും അവൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈശോ അവിടെ തന്നെ കുറേ കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുകയാണ്. അതാണ് പറഞ്ഞ് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നു. ഈശോ പറയുന്നത് എനിക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്നു. അങ്ങനെയാകുമ്പം അവൾക്ക് പെട്ടെന്ന് തന്നെ ആ ഉൾക്കാഴ്ച കിട്ടുകയാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാ മനുഷ്യനല്ല, ഒരു ടീച്ചർ മാത്രമല്ല, ഒരു പ്രവാചകന ഞാനായിരിക്കുന്ന അവസ്ഥ, എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് അറിയാവുന്നവൻ പ്രവാചകനാ എന്ന്. അന്നേരം തന്നെ അവൾ ടോപ്പിക് മാറ്റുകയാണ്, അങ്ങനെയെങ്കിൽ യഥാർത്ഥ ആരാധന എന്താണ്? അപ്പോഴാണ് ഈശോ പറയുക, സത്യത്തിലും ആത്മാവിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്ന്. ദൈവം ആത്മാവാണ് എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ചിത്രം. സ്നേഹമുള്ളവരെ, ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അവൾ വെള്ളം കോരാനാണ് വന്നത്. ആ കാലിക്കുടം വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ അവിടെ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. അവിടെ ഗ്രാമത്തിലേക്ക് ഓടി ആദ്യത്തെ സുവിശേഷ പ്രകോഷകയായി അവൾ മാറുകയാണ് സമറിയ ദേശത്ത്. അവൾ പറയുകയാണ്, ഓടിച്ചെന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ പറയുകയാണ്, ഞാനായിരിക്കുന്ന എൻ്റെ അവസ്ഥ എല്ലാം തുറന്നു പറഞ്ഞൊരു പ്രവാചകൻ ഇതാ നമ്മുടെ കിണറ്റിൻ്റെ കരയിലുണ്ട്, യാക്കോബിൻ്റെ കിണറ്റിൽ കരയിലിരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. കാരണം ഈ സ്ത്രീയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവർ വിശ്വസിക്കുകയില്ല. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ തെറ്റുകൾ, ഞാനായിരിക്കുന്ന അവസ്ഥ എല്ലാം ആ പ്രവാചകൻ തുറന്നു പറഞ്ഞിരിക്കുന്നു, എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറയുകയാ. അപ്പോൾ ആ ദേശത്തിൽ അവളെ കേട്ടവരൊക്കെ ആ കിണറ്റിൻ കരയിലേക്ക് പോകുകയാ. ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, രണ്ട് ദിവസം ഈശോ അവിടെ സുവിശേഷം പ്രഘോഷിച്ചു എന്നാ പറയുക. മുൻവിധികളില്ലാതെ യഹൂദരും സമര്യാക്കാരും തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ തന്നെ ഈശോയുടെ ലവ് ആൻഡ് കമ്പാഷൻ സ്വീകരിച്ച ആ സമര്യാക്കാരെല്ലാം ജീവന്റെ ഉറവയായ തബ്രാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ചിത്രം. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യം കൂടി നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ഏറ്റവും പ്രായോഗികമായി ഇന്ന് നമ്മൾ ഈ നിമിഷം മുതൽ അടുത്ത ഞായറാഴ്ച വരെയെങ്കിലും നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കേണ്ട ഒരു വലിയ സത്യം, ഈ സമര്യാക്കാരി സ്ത്രീയുടെ മാതൃക നമ്മൾ ഒന്ന് അനുകരിക്കേണ്ടതുണ്ട്. അവൾ കാണിച്ചു തന്ന മാതൃക എന്താ? അവൾ അനുഭവിച്ചറിഞ്ഞ ആ ജീസസിനെ അവൾ അവിടെ നാട്ടിൽ പ്രഘോഷിച്ചു. അത് ആളുകൾ വിശ്വസിച്ചില്ലെങ്കിൽ തന്നെ ആ വിശ്വസിക്കേണ്ടതായ സാഹചര്യം എൻ്റെ ജീവിതം മുഴുവൻ തുറന്നു കാണിച്ച, എന്നെ ഒരു നല്ല വഴിക്ക് നയിച്ച ജീവൻ്റെ ഉറവ തമ്പുരാന, ആ തമ്പുരാനെ ഞാൻ കണ്ടു. നിങ്ങളും പോയി കാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് പരിഹാരമുണ്ട്, നിങ്ങളും മക്കൾ പഠിക്കാത്തതിൻ്റെ കാരണം ഇതിന് ഒരു സൊല്യൂഷനുണ്ട്. ജീസസ് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് മീൻസ് ടു നോ മീൻസ് ടു എക്സ്പീരിയൻസ്, അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പള്ളിയിൽ വന്നവരും ഓൺലൈനിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും ഈശോയുടെ ഈ വചനം ഈ ആഖ്യാനിക്കുമ്പം മനസ്സിൽ കരുതുക, ഇതൊരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിലൂടെ കളയാനായിട്ടല്ല. എൻ്റെ വീട്ടിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ സുവിശേഷം. കാരണം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞാൻ സമര്യാക്കാരി സ്ത്രീയെപ്പോലെ ഒരു സുവിശേഷ പ്രകോഷയായി മാറണം. ഒരു അനുതാപത്തിൻ്റെ ആവശ്യം എന്നിലുണ്ടെങ്കിൽ ഈശോയെ ഞാൻ പാപിയാണേ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഫെയ്ത്തിന് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. കാരണം ജീവജലത്തിൻ്റെ ഉറവയായ ആ തമ്പുരാനെ നമ്മൾ സ്വീകരിക്കുമ്പം, ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റും ഫലങ്ങളും നമ്മളൊന്ന് സ്വീകരിക്കുമ്പം ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഈശോ അനുഭവമായി മാറും. ആദ്യം ഞാൻ കറക്റ്റ് ചെയ്യേണ്ട മേഖലകൾ, തിരുത്തേണ്ട മേഖലകൾ തിരുത്തി, എൻ്റെ സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയാകാം, എൻ്റെ മക്കളാകാം, എൻ്റെ മാതാപിതാക്കളാകാം, എൻ്റെ റിലേറ്റീവ് ആകാം, അവിടെയൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ
പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ ആ ജീസസ് എക്സ്പീരിയൻസ് ഒന്ന് പകർന്നു കൊടുക്കുക. അപ്പോഴും സമരിയാക്കാരി സ്ത്രീയെ പോലെ നമ്മൾ സുവിശേഷ പ്രകോക്ഷകയായി മാറും. അതിനുള്ള വലിയ ഒരു ഇൻസ്പിറേഷനാണ് ഇന്നത്തെ തിരുവചനം. അതുകൊണ്ട് ഈശോയുടെ ലവ് ആൻഡ് കമ്പാഷനും സമരിയാക്കാരി സ്ത്രീയുടെ ആ സുവിശേഷ സാക്ഷ്യവും നമുക്ക് മാതൃകയായി മാറട്ടെ. നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോ തന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും